കർത്തർനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്തുകൊണ്ടും G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസീദാസന്മാർക്ക് ഈ പ്ലാറ്റ്ഫോമിലേക്ക് അഥവാ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ സവിസ്തരം നീണ്ടുകിടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദം ചെയ്യപ്പെടുന്ന ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്ദനം ചെയ്തുകൊണ്ടും നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ ആരംഭിക്കാം. എൻ്റെ പേര് കുരുവിള വർഗീസ് എന്നാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:16 വാക്യത്തിൽ നിഴലായ വിഷയങ്ങൾ നിറവേറപ്പെട്ടതുകൊണ്ട് പൊരുളായ വിഷയങ്ങൾ ആചരിക്കുന്നതും വിശ്വസിക്കുന്നതുമാണ് ഉത്തമം എന്ന്, പൊരുളായ വിഷയത്തിൽ അഗാധമായി ആഴമായി വേരൂന്നി അത് പ്രവർത്തിപ്പിച്ചും വന്ന വിശുദ്ധ പൗലോസ് പൊരുളായ വിഷയത്തിലേക്ക് കാൽവയ്ക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് കൊടുത്തിരിക്കുന്ന പ്രബോധന വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് നാം ഇപ്പോൾ ഈ വിഷയം ആരാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വിഷയത്തെ അടിസ്ഥാനമാക്കി നിഴലായ പാപപരിഹാര പെരുന്നാൾ, ആ വിഷയമായിരുന്നു നാം ചില ദിവസങ്ങളായി ആരായുന്നത്. അതിൽ ലേവ്യാ പുസ്തകം 1, 2, 3, 4, 5, 6 അധ്യായങ്ങളിൽ 1, 2, 3 അധ്യായങ്ങളിൽ ഏതൊക്കെ യാഗമൃഗങ്ങളാണ് ഒരു വ്യക്തി ദൈവസന്നിൽ അർപ്പിക്കേണ്ടതെന്നും 4, 5, 6 അധ്യായങ്ങളിൽ ആരൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ഏതെല്ലാം വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് അർപ്പിക്കേണ്ടതെന്നും എഴുതിയിരിക്കുന്നു. ഒരുവൻ ഒരു പ്രമാണി അബദ്ധവശാൽ പാപം ചെയ്താൽ, പുരോഹിതൻ അബദ്ധവശാൽ പാപം ചെയ്താൽ, ഒരുവൻ സത്യവാചകം കേട്ടിട്ടത് അറിയിക്കാതെ പാപം ചെയ്താൽ എന്നിത്യാദി കാര്യങ്ങളെ അടിസ്ഥാനമാക്കി 8 വിഷയങ്ങൾ നാം കഴിഞ്ഞ ദിവസം കണ്ടുകയുണ്ടായി. പാപപരിഹാരം എന്നുള്ളതാണ് മാനവരാശിയുടെ ബന്ധത്തിലെ ഏറ്റവും വലിയ വിഷയം. അത് കേൾവിക്കാർ മറന്നു പോകരുത്. ഉൽപ്പത്തി പുസ്തകം 3 പാപം പ്രവേശിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 21 പാപത്തിൻ്റെ സമ്പൂർണമായ പരിഹാരത്തിൻ്റെ വെളിപ്പാട് നടക്കുന്നത്. അപ്പോൾ ശ്രദ്ധയച്ചു പഠിച്ചാൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ 2 പാപരഹിതമായ വിഷയത്തെയും മനുഷ്യനെയും സൃഷ്ടിയെയും സൃഷ്ടിതാവ് വെളിപ്പെടുത്തുമ്പോൾ 21:22 സൃഷ്ടിതാവായ ദൈവവും സൃഷ്ടിയിൽ പാപം പരിഹരിക്കപ്പെട്ട മനുഷ്യനും ഒന്നിച്ചു ചേരുന്നു. 3 പാപത്താൽ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട് അകന്നുപോയ ദൈവം മനുഷ്യൻ്റെ പാപത്താൽ അവൻ നഷ്ടപ്പെടുത്തിയ ദൈവസാന്നിധ്യം ഉൽപ്പത്തി പുസ്തകത്തിൽ അതിന് പാപപരിഹാരമായി 3 ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. അതിൻ്റെ രക്തം പാപപരിഹാരമായി ചിന്തപ്പെട്ടതുകൊണ്ട് വീണ്ടും മനുഷ്യന് ആഗ്രഹിക്കുന്നവർക്ക് ദൈവമായി കൂട്ടായ്മ ആചരിപ്പാൻ സാവകാശം ലഭിക്കുന്നു. ഇനിയും വെളിപ്പാട് പുസ്തകം 20 മുതൽ അവസാനത്തെ 3 ആരംഭത്തിലെ 3 വെളിപ്പാട് പുസ്തകം 13:8 വാക്യത്തിൽ ഉൽപ്പത്തി പുസ്തകം 3 കാണുന്ന പാപപരിഹാരത്തിന് വേണ്ടി അർപ്പിക്കപ്പെട്ട മൃഗം ഏതായിരുന്നുവെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു വിഷയം ആർക്കെങ്കിലും വെളിപ്പെടാതിരിക്കുന്നു എങ്കിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവദാസീദാസന്മാരോടോ വെളിപ്പാട് മുഴുവൻ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവവചനത്തിലോ യെശയ്യാപ്രവചനം 34:16 ആരാഞ്ഞ് അന്വേഷിച്ചു നോക്കിയാൽ ഇണയില്ലാതെ തെളിവില്ലാതെ അതിന് സംശയ നിവാരണം വരുത്താത്ത ഒരു വിഷയങ്ങളും ഇല്ല. ഇപ്പോൾ പാപപരിഹാര പെരുന്നാൾ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിലാണ് നൽകപ്പെട്ടിരിക്കുന്നത് എന്നത് നാം പഠിക്കുന്നു. എന്നാൽ അതിനേക്കാളുപരി മാനവരാശിയുടെ പാപപരിഹാരം എങ്ങനെ നടക്കുന്നു, നിവർത്തിയാക്കപ്പെടുന്നു എന്നുള്ള വളരെ ആഴമായ വിഷയങ്ങളെക്കുറിച്ച് നാം പഠിക്കണം. ദൈവത്തിന് യഹൂദനെ ഒരു സന്ദർഭത്തിൽ ആദ്യജാതനായി പുറപ്പാട് ദിവസം 4 സ്വീകരിച്ച് അവനെ ഒരു രാഷ്ട്രമായി കെട്ടിപ്പടുത്ത് പണിഞ്ഞ് കൊണ്ടുവന്ന് മാനവരാശിയുടെ പാപപരിഹാരമായ സ്ത്രീയുടെ സന്തതി അവനിൽ കൂടെ ജനിപ്പിക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ഏറ്റവും വലിയ താല്പര്യം.
എന്നാൽ ആ ഈ ജനനം വരെ ഉൽപ്പത്തി പുസ്തകം 3:15 ആദ്യ സുവിശേഷം പ്രോട്ടോ എവൻഗേലിയോൺ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഗോസ്പൽ അത് നിവർത്തിച്ചെടുക്കുവാൻ 4000 വർഷങ്ങൾ എടുത്തു. എല്ലാ പ്രവചനത്തിനും നിവർത്തീകരണമുണ്ട്, കാലതാമസങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നുവെന്ന് മാത്രം. അതാണ് ഹബക്കുക്ക് 2:3-4 കാണുന്ന ദർശനങ്ങൾക്ക് അവധിയുണ്ട്. അത് നിറവേറിയത് പൗലോസ് തന്നെ ആരാഞ്ഞ് അന്വേഷിച്ച് പഠിച്ചെഴുതിയിരിക്കുന്നത് ഗലാത്തിർക്കെഴുതിയ ലേഖനം 4:4. ഇതിനിടയിൽ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുവാൻ ദൈവം പല മാധ്യമങ്ങൾ പല പരിഹാരമാർഗങ്ങൾ നിഷ്കർഷിച്ചിരുന്നു. അതാണ് യാഗമൃഗങ്ങൾ. മനുഷ്യൻ ചെയ്യുന്ന പാപം അതായത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അബദ്ധവശാലോ മനഃപൂർവമായോ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായി, പാപം ചെയ്യാത്ത പാപം എന്താണെന്നറിയാത്ത പാപത്തിൻ്റെ താൽക്കാലിക ശിക്ഷയ്ക്ക് അർഹമായിരിക്കുന്ന മൃഗങ്ങൾ സകലത്തെയും മായയ്ക്ക് കീഴ്പ്പെടുത്തിയപ്പെട്ടിരിക്കുന്നു എഴുതിയിരിക്കുന്നുണ്ടോ? അപ്പോൾ ആ മൃഗത്തെ യാഗമായി അർപ്പിച്ച് മനുഷ്യന് ദൈവവുമായി നിരക്കുന്നു. ഈ വിഷയത്തിൽ നിരന്തരമായ ഒരു പരിഹാരം കാണണം എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ദിവ്യ ഉദ്ദേശം, ദൈവത്തിൻ്റെ ദിവ്യ കാര്യപരിപാടി. അതിനാധാരമായി നാം കാണേണ്ട ഒരു വേദഭാഗം യെശയ്യാ പ്രവചനം 6:5. ഊസ്യാ രാജാവ് മരിച്ച ആണ്ടിൽ എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എങ്കിലും നിത്യതയുടെ ആരംഭത്തിൽ ദൈവം കാര്യപരിപാടിയുടെ വിവരണം എങ്ങനെയാണ് നടത്തിയത് എന്നുള്ളതിൻ്റെ വെളിപ്പാടാണ് 6 കാണുന്നത്. അപ്പോൾ യെശയ്യാ പ്രവചനം 6 കാണുന്ന ദൈവീക കോൺഫറൻസ് ഊസ്യാ രാജാവ് മരിച്ച ആണ്ടിൽ നടന്നതല്ല, പ്രത്യുത യുഗാരംഭങ്ങൾക്ക് മുൻപേ ആരംഭത്തിൽ ആദിയിൽ തന്നെ അവസാനം കാണുന്ന ദൈവത്തിൻ്റെ നിത്യതയുടെ മാനവരാശിയുടെ പാപപരിഹാരത്തിൻ്റെ വിഷയത്തിൽ കണ്ട കോൺഫറൻസാണ് 6 കാണുന്നത്. അവിടെ യെശയ്യാവ് ഒരു ശബ്ദം കേൾക്കുന്നു, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും, ഏതിനെ അയക്കേണ്ടു, എന്ത് നമുക്ക് വേണ്ടി പോകും എന്ന ചോദ്യമല്ല അവിടെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മൃഗത്തെ നാം അയക്കണം എന്നുള്ളതല്ല, ആരെ, വ്യക്തിത്വത്തെ കാണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൂതന്മാരെയും അല്ല, കാരണം ദൂതന്മാർക്ക് മാംസരക്തങ്ങളില്ലല്ലോ. പാപപരിഹാരത്തിന് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഏക മാർഗം എബ്രായർക്കെഴുതിയ ലേഖനം 9:10 വിശുദ്ധ പൗലോസ് വരച്ച് കാണിച്ചിരിക്കുന്നത് 22:2 ന്യായപ്രമാണപ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല. അപ്പോൾ പാപം ചെയ്യുന്ന ദേഹി മരിക്കും, മരണത്തിൽ നിന്ന് വിടുതൽ രക്തം ചൊരിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. അത് സ്വന്തം രക്തമല്ല, മൃഗങ്ങളുടെ രക്തം. ലേവ്യാ പുസ്തകം 17:11-12, ആവർത്തന പുസ്തകം 12:23 ദൈവം തമ്പുരാൻ ന്യായപ്രമാണം മുഖാന്തരം യഹൂദന് കൊടുത്ത ന്യായപ്രമാണ വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് ന്യായപ്രമാണത്തിൽ വിശ്വസിക്കുന്ന യഹൂദന്മാരോട് കാര്യം വ്യക്തമായി തെളിയിക്കുകയാണ് വിശുദ്ധ പൗലോസ് ചെയ്തിരിക്കുന്നത്. ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ആരംഭം മുതൽ ദൈവം മനുഷ്യൻ ദൈവവുമായി അടുത്തു വരേണ്ടതിനു വേണ്ടി ചൊരിഞ്ഞുകൊടുത്ത മാർഗമാണ് ഒന്ന് യാഗരക്തം, യാഗം. അല്പം കഴിഞ്ഞപ്പോൾ എരിഞ്ഞടങ്ങുന്ന നേരിയ മാവ്, മനസ്സാക്ഷി, ഉദർച്ചാർപ്പണങ്ങൾ, ലേവ്യാ പുസ്തകം 7:37 എന്നിത്യാദി കാര്യങ്ങൾ കൊണ്ട് പാപശാന്തി വരുവാൻ സാധ്യമല്ലാത്ത ഒരു കാലം വരും. യെശയ്യാ പ്രവചനം 1:11-1:7 വാക്യങ്ങൾ ഈ മേൽപ്പറഞ്ഞത്, അതായത് മനസ്സാക്ഷി, യാഗമൃഗങ്ങൾ, യാഗരക്തങ്ങൾ, എരിഞ്ഞടങ്ങുന്ന മാവുകൾ, ഇവകൾക്ക് പാപക്ഷമ വരുത്തുവാൻ കഴിയാതെ വരുമ്പോൾ ഇനിയും എന്ത് ചെയ്യണം, ആരെ അയക്കണം എന്ന ചോദ്യമാണ് അവിടെ നാം കാണുന്നതും കേൾക്കുന്നതും. അത്
യെശയ്യാവ് മുഖാന്തരം നമുക്ക് അരളി ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ തൃത്വത്തിൽ രണ്ടാമത്തെ വ്യക്തി മധ്യസ്ഥൻ, ഏക മധ്യസ്ഥൻ, ഇവിടെയാണ് ഒരു ദൈവവൈതലിൻ്റെ ഹൃദയം ത്രസിക്കേണ്ടത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ തൃത്വത്തിൽ മധ്യസ്ഥൻ ഒരുവൻ മാത്രം, അവൻ ഏകജാതനാണ്, മോണോജിനസ്, ഒരേ ഒരു ജാതനാണ്. അതുതന്നെയാണ് പൗലോസ് തിമോഥെയോസിനും എഴുതിയത്, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഏകൻ, അത് കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ തൃത്വത്തിൽ രണ്ടാമൻ ആ പിതാവായ ദൈവം ഒന്നാമൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. എന്താണ് ഉത്തരം പറയുന്നത്? അപ്പോൾ രണ്ടാമൻ അരുളി ചെയ്തത്, എന്നെ അയക്കണമേ, അടിയനെ അയക്കണമേ, അടിയൻ പോകാം എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ പിതാവ് പുത്രനോട് വീണ്ടും പ്രതികരിക്കുകയാണ്, നീ ചെന്ന് ഈ ജനത്തോട് ആദ്യം പറയണം, നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല, നിങ്ങൾ കണ്ടിട്ടും ഗ്രഹിക്കുകയുമില്ല. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? റോമർ കെഴുതിയിലും 11:8, യെശയ്യാപ്രവചനം 29:10, മത്തായി സുവിശേഷം 13:14, യോഹന്നാൻ്റെ സുവിശേഷം 12:40, 9:39, അപ്പോസ്തല പ്രവൃത്തി 28:16, ഈ വാക്യങ്ങളിലെല്ലാം ഈ ജനം ദൈവപുത്രൻ ജടാവതാരം സ്വീകരിച്ചുവെന്ന് സംസാരിക്കുന്ന സംസാരം പോലും സ്വീകരിക്കുകയില്ല. അതിൻ്റെ കാരണം തൃത്വത്തിൽ ഒന്നാമൻ ആദാമിനോട് ഏദൻ തോട്ടത്തിൽ നിഷ്കന്മേഷ യുഗത്തിൽ പറഞ്ഞായിരുന്നല്ലോ, ഈ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്. അവൻ അത് കണ്ടിട്ടും അവൻ ഗ്രഹിച്ചില്ല, കേട്ടിട്ടും മനസ്സിലാക്കിയില്ല, അവൻ മനസ്സ് പുതുക്കിയില്ല. അവനോട് ഉപായരൂപേണമെന്ന് പറഞ്ഞ പൈശാചികൻ്റെ ശബ്ദം അത് കേട്ടു, അവൻ സ്വീകരിച്ചു. അത് തന്നെയാണല്ലേ അന്നും ഇന്നും എന്നും നടക്കുന്നത്. വിശുദ്ധ വേദഗ്രന്ഥത്തിൽ ദൈവം എഴുതി നമുക്ക് തന്നിരിക്കുന്ന മാറ്റമില്ലാത്ത പ്രമാണം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് പ്രസംഗിക്കുന്ന, പഠിപ്പിക്കുന്ന ദൈവദാസന്മാരുടെ ദിവ്യമായ ദൈവാലോചനകൾ കൈക്കൊള്ളാതെ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ കയറി വരുന്ന, ആകാശമണ്ഡലത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്ടാത്മസേനയുടെ പ്രേരണയാൽ കള്ളപ്രവാചകന്മാർ പറയുന്ന, കള്ളദൂതുകൾ കേട്ടുകൊണ്ട് അതിൽ വിശ്വസിക്കുന്ന എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ഇന്നത്തെ ഭൂമിയിലുണ്ട്. അവിടെയും ആ പ്രവൃത്തി തുടരുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ നാം ഗ്രഹിക്കേണ്ടത് പാപപരിഹാരത്തിൻ്റെ ഏക മാർഗം യേശു ക്രിസ്തു മാത്രം ആണ് എന്നുള്ളതത്രേ ദൈവത്തിന് മഹത്വം. തിരുവചനത്തിൽ നിന്ന് നാം പഠിക്കേണ്ടത് മാനവരാശിയുടെ പാപം എങ്ങനെ ക്ഷമിക്കപ്പെടും എന്നുള്ളതാണ്. നീ ചെല്ലണം, അവർ കൈക്കൊള്ളുകയില്ല, അവർ നിന്നെ കേൾക്കുകയില്ല. തിരുവചനത്തിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. ദൈവവചനത്തിൽ കൂടെയല്ലേ നമുക്ക് വിഷയങ്ങളുടെ പരിഹാരവും ഉത്തരവും കണ്ടുപിടിക്കാൻ കഴിയത്തുള്ളൂ. 40-ാമത്തെ സങ്കീർത്തനത്തിൽ അതിൻ്റെ 6-ാമത്തെ വാക്യം നേരത്തെ നാം 6-ാം അധ്യായം പഠിച്ചപ്പോൾ ശേപ്രവചനത്തിൽ കണ്ടതുപോലെ, മനസാക്ഷിക്കോ യാഗത്തിനോ യാഗമൃഗത്തിനോ എരിഞ്ഞടങ്ങുന്ന മാവിനോ മറ്റ് ഒരു കാര്യത്തിനും പാപക്ഷാന്തി വരുത്തുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ഇനി എന്ത് ചെയ്യണം? ഹനനയാഗവും ഭോജനയാഗവും നീച്ചിച്ചില്ല. 6-ാമത്തെ വാക്യം, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു, ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. സൃഷ്ടിയാകുന്ന മനുഷ്യന്റെ പാപപരിഹാരത്തിനു വേണ്ടി സൃഷ്ടിയിൽ നിന്നുള്ള ജീവൻ മാത്രമുള്ള ആത്മാവില്ലാത്ത മൃഗങ്ങളുടെ രക്തം പരിഹാരമല്ലാതെ വന്നപ്പോൾ എന്ത് ചെയ്യണം? നീ ഹോമയാഗവും പാപയാഗവും ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, നിന്റെ ഹൃദയത്തിൽ നിന്റെ പുസ്തക ചുരുളുകളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്നിട്ട് പൂർണ്ണ സമർപ്പണത്തോടുകൂടെ പുത്രൻ പറയുകയാണ്, ദൈവമേ, എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. വിശുദ്ധന്മാർ ഈ സന്ദർഭത്തിൽ വായിക്കേണ്ട ചില വേദഭാഗങ്ങളുണ്ട്. നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 26:42 ഇതേ ചോദ്യം പുത്രൻ പിതാവിനോട് ചോദിക്കുകയാണ്. ശിഷ്യന്മാരിൽ 11 പേരെ ഒരു ഭാഗത്ത് കൊണ്ടു എന്നിട്ട് 8 പേരെ ഒരു ഭാഗത്ത് നിർത്തി 3 ശിഷ്യന്മാരെ മുന്നോട്ട് കൊണ്ടുപോയി അടുത്തു വീണ്ടും
താനേകനായി മുൻപിൽ പോയി നെടുമ്പാട വീണ് രക്തധമനി പൊട്ടി രോമകൂപങ്ങൾ വഴിയായി രക്തം വിയർപ്പുകളായി നിലത്ത് കട്ടിപിടിച്ച് കിടക്കുമ്പോഴും പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, കഴിയുമെങ്കിൽ അപ്പാ വേറെ മാർഗങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ, മനുഷ്യാവതാരത്തിൽ വന്നവനല്ലേ, മനുഷ്യനായി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവപുത്രനായി ഹൃദയത്തിൽ ന്യായപ്രമാണമുണ്ട്. ഈ ഭാഗത്തും ദൈവപുത്രന്റെ പൂർണ്ണ മനുഷ്യത്വവും പൂർണ്ണ ദൈവത്വവും വെളിപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റേണമേ. അത് മാനുഷികമായ പ്രാർത്ഥന. എന്നാൽ ദൈവപുത്രൻ എന്ന നിമിഷത്തിൽ പറയുകയാണ്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ, നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. എൻ്റെ ജീവിതകാലത്തെ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു, അധരങ്ങളെ ഞാൻ അടക്കിയിട്ടില്ല. യഹോവേ, അങ്ങറിയുന്നു, ഞാൻ അങ്ങയുടെ നീതിയെ എൻ്റെ ഹൃദയത്തിൽ മറച്ചു വച്ചിട്ടില്ല. അങ്ങയുടെ വിശ്വസ്തതയും രക്ഷയും ഞാൻ പ്രസ്താവിച്ചു, അങ്ങയുടെ നീതിയും ദയയും സത്യവും ഞാൻ മറച്ചു വച്ചില്ല. ദൈവമേ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പുത്രൻ തമ്പുരാൻ അവിടെ പ്രാർത്ഥിക്കുകയാണ്, വേറെ മാർഗമൊന്നുമില്ല, അതുകൊണ്ട് എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. അപ്പോൾ ഏൽപ്പിച്ചു കൊടുക്കപ്പെടണം എന്നുള്ളത് പുത്രൻ്റെ തിരു ഇഷ്ടഹിതവും പിതാവായ ദൈവത്തിൻ്റെ തിരു ഇഷ്ടവുമാണ്. പാപപരിഹാരത്തിന് രക്തം ചിന്തിയാൽ മാത്രമേ അതിന് മാർഗം ഉണ്ടാകുകയുള്ളൂ. ഇപ്പോൾ പാപിയായ മനുഷ്യനു വേണ്ടി പാപരഹിതമായ മൃഗത്തെ യാഗം അർപ്പിക്കുന്നു എങ്കിൽ ദൈവപുത്രന്റെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. മാനവരാശിയുടെ പാപ പരിഹാരത്തിനു വേണ്ടി യാഗമായി തീർന്ന, ഏകയാഗമായി തീർന്ന, പരമയാഗമായി തീർന്ന ദൈവപുത്രൻ എന്ന യാഗ വസ്തുവിലേക്ക് വന്നാൽ യോഹന്നാന്റെ സുവിശേഷം 8:7 അവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ വിടുവിക്കേണ്ടതിനു വേണ്ടി. കർത്താവ് പറയുകയാണ്, നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. അവസാനം പാപമില്ലാത്ത ഹൃദയം അല്ല, പാപമുള്ള ഹൃദയമാണ് അവർക്ക് എന്ന് ബോധ്യം വന്നതുകൊണ്ട് അവരെല്ലാവരും ന്യായവിധി ശിക്ഷാവിധി നടത്തുവാൻ വന്ന കല്ലുകളും താഴെയിട്ട് പോയി. അവസാനം ദൈവപുത്രനും സ്ത്രീയും മാത്രം അവശേഷിക്കുന്നു. അപ്പോൾ ദൈവപുത്രൻ നിവർന്നവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന് ഇല്ല കർത്താവേ എന്ന് പറഞ്ഞു, ഞാനും നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല, കാരണം ഞാൻ പാപരഹിതനാണ്. നീ പോക, ഇനിയും നീ പാപം ചെയ്യരുത് എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവളോട് കർക്കശമായി നിഷ്കർഷിച്ചിട്ട് അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. യേശു ക്രിസ്തു പാപം ഇല്ലാത്തവൻ. പാപമില്ലാത്തവൻ പാപികൾക്ക് വേണ്ടി മരിച്ച് പാപസഹിതരായിരുന്ന നമ്മെ പാപരഹിതരാക്കി തീർത്തു എന്നുള്ള സദ്വർത്തമാനം ലോകം എങ്ങും ഘോഷിക്കേണ്ടതാണ്. റോമർ കെഴുതിലെ 2:12, ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവനൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും, ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവനൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. റോമർ കെഴുതിലേഖനം 2:12 ഇപ്പോൾ ഞാൻ വായിച്ചത്. 7:9 വരാം. 7:8-9 പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ച് ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാക്കുന്നു. ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു, എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും മരിക്കുകയും ചെയ്തു. പാപത്തിൽ ജീവിക്കുന്ന വ്യക്തി മരിച്ച അവസ്ഥയിലാണ് ഇരിക്കുന്നതെന്ന് അല്ലേ ഈ ദൈവവചനത്തിൻ്റെ അന്തസത്തയും ഉള്ളടക്കവും? ഇനിയും കോരിന്ത്യർക്ക് എഴുതിയ 1:7 മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു, ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിപരീതമായി പാപം ചെയ്യുന്നു. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, പാപം ചെയ്യുന്ന ദേഹി മരിക്കും, മരിച്ചേ മതിയാകുകയുള്ളൂ. അത് റോമർ കെഴുതി ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. 3:10 പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അപ്പം മരണത്തിന് വിധേയരായ വ്യക്തിയെ മരണത്താൽ വീണ്ടെടുത്ത ദൈവപുത്രൻ, പാപം ചെയ്ത ദേഹി ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി അകന്നു പോകുമ്പോൾ പാപത്തിൻ്റെ പാപ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ പാപലോകത്തിൽ
ജനിച്ച ദൈവപുത്രൻ പാപത്തിൽ മരിച്ചതല്ല, പാപസംബന്ധമായി മരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി, പാപികൾക്ക് വേണ്ടി മരിച്ചു, നീതി സംബന്ധമായി ഉയർത്തെഴുന്നേറ്റു. ആ വിശ്വാസം ഹൃദയത്തിൽ വരുന്ന വ്യക്തികൾ ആരോ ആ വ്യക്തികൾക്ക് നിത്യജീവന് അവകാശമായി തീരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനിയും പാപികൾക്ക് വേണ്ടി മരിച്ച ദൈവപുത്രനെ സംബന്ധിച്ചുള്ള പാപപരിഹാരയാഗ മൃഗങ്ങളെ കൂടെ ഇപ്പോൾ കോർത്തിണക്കി പഠിക്കുന്നത് നന്നാണ്. ലേവ്യ പുസ്തകം 7:37 ദഹനയാഗം, ഭോജനയാഗം, പാപയാഗം, അകൃത്യാഗം, കരപൂർണയാഗം, സമാധാനയാഗം എന്നിത്യാദി 6 യാഗങ്ങളാണ് പാപം ചെയ്ത വ്യക്തിക്ക് ദൈവവുമായി സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതിന് വേണ്ടി കൊടുത്തിരിക്കുന്ന മാധ്യമയാഗങ്ങൾ. ഇനിയും യാഗമൃഗങ്ങളെ നോക്കൂ. ഹോമയാഗത്തിന് കന്നുകാലികളിലൊന്ന്, അടുത്തത് ഹോമയാഗത്തിന് ചെമ്മരിയാടോ കോലാടോ ഒന്ന്, പറവജാതിയിൽ കുറുപ്രാവോ പ്രാവിൻ കുഞ്ഞോ, ഭോജനയാഗത്തിന് നേരിയ മാവോ കുന്തിരിക്കമോ, അടുപ്പത്തു വെച്ച ചുട്ട ഭോജനയാഗത്തിന് വടകളോ, സമാധാനയാഗത്തിന് ആണോ പെണ്ണോ ഊനമില്ലാത്ത ആട്, അടുത്തത് വീണ്ടും സമാധാനയാഗത്തിന് ഊനമില്ലാത്ത ആണോ പെണ്ണോ ആയ ആട് കുഞ്ഞാട് വഴിപാടയർപ്പിക്കുക. ഇനിയും അടുത്തത് അകൃത്യയാഗത്തിന് വഴിപാടായി കോലാടുകളെ അർപ്പിക്കണം. ആരാണ് അർപ്പിക്കേണ്ടത്? അബദ്ധവശാലോ പർപ്പസിലി, അതായത് കരുതിക്കൂട്ടിയോ പാപം ചെയ്യുന്ന ഒരു വ്യക്തി, സഭ മുഴുവനും, ഒരു പ്രമാണി, ദേശത്തെ ജനത്തിലൊരുവൻ, സത്യവാചകം കേട്ടിട്ട് എന്നെ കേൾക്കുന്നവരൊന്ന് മനസ്സിലാക്കണം. നമ്മൾ പ്രഭുക്കളും പ്രമാണികളുമായില്ലെങ്കിലും അവിടെ അബദ്ധവശാൽ എത്രയോ പാപങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടി. ഇസ്രയേൽ സഭ മുഴുവനും, മാനവരാശി മുഴുവനും പാപത്തിന് അധീനരല്ലേ? അപ്പം ഇതിനെല്ലാം പാപപരിഹാരം വരുത്തിയേ മതിയാകൂ. അതിന് പാപം ഇല്ലാത്ത യാഗമൃഗം അർപ്പിക്കപ്പെടണം എന്നുള്ളതാണ് ദൈവീക പ്രമാണം. ഇപ്പോൾ ഞാനിവിടെ വായിക്കുന്ന വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. വാക്യങ്ങൾ വായിക്കുവാനല്ലാതെ എല്ലാ വാക്യങ്ങളും വിവരിച്ചു പറയുവാൻ കഴിയുകയില്ല. മാനവരാശിയുടെ, എക്കാലത്തെയും ജീവിക്കുന്ന മാനവരാശിയുടെ പാപപരിഹാരത്തിനു വേണ്ടി പാപമില്ലാത്ത കർത്താവായ യേശു ക്രിസ്തു എന്ന ദൈവത്തിൻ്റെ ഏകജാതൻ, മോണോജിനസ്, ഏകപുത്രൻ യാഗമായി തീരുന്നതിൻ്റെ പിന്നിലെ മർമ്മങ്ങൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 4:15 ഞാൻ ഇവിടെ വായിക്കാം. 4:15 നമുക്കുള്ള മഹാപുരോഹിതൻ, നോക്കൂ, പാപപരിഹാര ദിവസം ലേവ്യ പുസ്തകം 16 മഹാപുരോഹിതൻ പാപം തൻ്റെ പാപത്തിനും ജനത്തിൻ്റെ പാപത്തിനും വേണ്ടി യാഗമൃഗങ്ങളെ അർപ്പിച്ച് ഒരു വർഷത്തേക്ക് പാപക്ഷമ വരുത്തി കൊടുക്കുമ്പോൾ മരണഭീതി വരുത്തുന്ന സീനായ് നിയമത്തിൻ്റെ മുൻപിൽ തിരശീലി അകറ്റിക്കൊണ്ട് ജനത്തിനെ കൃപാസനം വെളിപ്പെടുത്തി അവിടെ പാപയാഗം, അകൃത്യാഗം, സമാധാനയാഗം എന്നീ യാഗമൃഗങ്ങളെ യാഗം കഴിപ്പിച്ചുകൊണ്ട് യാഗം കഴിക്കുമ്പോൾ നമുക്കുള്ള മഹാപുരോഹിതനോ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവൻ അല്ല, പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത് കൊണ്ട് ഉള്ളത്. അതുകൊണ്ട് ഈ കൃപയുടെ ആധാരമായ ദൈവത്തിൽ നിന്ന് ദാനമായി ലഭിക്കുന്ന, പാപക്ഷമ പ്രാപിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ കരുണ ലഭിക്കാനായി കൃപാസനത്തിൻ്റെ അടുക്കൽ ധൈര്യത്തോടെ തെല്ലണം. ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ ഭയന്ന് വിറച്ചുകൊണ്ട് ചെല്ലുന്നത് പോലെയല്ല, എപ്പോഴും ചെല്ലത്തക്കവണ്ണം മത്തായി സുവിശേഷം 27 യാഗ കൃപാസനത്തിൻ്റെ തിരശീല എന്നേക്കുമായി 52 നീളമുള്ളത് മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചു കീറിയതുപോലെ ദൈവം തമ്പുരാൻ തന്നെ അത് കീറി യാഗ കൃപാസനത്തെ പുറത്തു നിൽക്കുന്ന വ്യക്തികൾക്ക് പ്രത്യക്ഷപ്പെടുത്തി. യോഹന്നാന്റെ സുവിശേഷം 8:46 തൻ്റെ കൂടെ തന്നെ നിശവിമർശനം ചെയ്ത് വാക്കുകളിൽ കൊടുക്കുവാൻ വന്ന ജനത്തോട്, ന്യായശാസ്ത്രിമാരോട്, പരീശന്മാരോട് ദൈവപുത്രൻ ചോദിക്കുന്ന പരസ്യമായ ചോദ്യമാണ്, നിങ്ങളിൽ ആർക്ക് എൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താം? പാപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെലുത്തി അവിടെ നിന്ന് രക്ഷപ്രാപിച്ച് പോകുവാൻ വന്ന ന്യായശാസ്ത്രിമാരും പരീശന്മാരും ജയഭേരി മുഴക്കി എന്നുള്ളതല്ല, തോൽവി സംബന്ധിച്ച് 10 ഒരു പാപത്തെക്കുറിച്ചും ബോധ്യം വരുത്തുവാൻ കഴിയുകയില്ലെന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ച് ഉറപ്പുവരുത്തി അവിടെ നിന്ന് സ്ഥലം കാലിയാക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനത സഹതാപം കാണിപ്പാൻ ശക്തിയുള്ളവൻ. എബ്രായർ 4:15 യോഹന്നാൻ 8:46 നിങ്ങളിൽ ആർക്ക് എൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താം എന്ന് ചോദിച്ചു.
അവരുടെ മുൻപിൽ പാപരഹിതനായി അവരെ കൊണ്ട് സമ്മതിപ്പിച്ച ദൈവപുത്രൻ. കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട രണ്ടാമത്തെ ലേഖനം 5:21 ഇരുപത്തൊന്നാമത്തെ വാക്യം, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. ഇവിടെ ശ്രദ്ധിക്കുക, എത്ര നന്ദി പറഞ്ഞാലും അതേ തികയാത്ത പര്യാപ്തമല്ലാത്ത ദൈവകൃപയാണ്, ദൈവത്തിന്റെ സ്നേഹമാണ് യോഹന്നാൻ 3:16 വെളിപ്പെടുത്തിയിരിക്കുന്നത്. തന്റെ ഏകജാതനായ പാപം അറിയാത്തവനെ നാം അവനിൽ നീതീകരിക്കപ്പെടേണ്ടതിന് നമുക്ക് വേണ്ടി പാപം ആക്കപ്പെട്ടു. മറക്കരുത് ഈ വാക്യങ്ങൾ ദയവ് ചെയ്ത്. ഇനിയും നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനം 9:22 വാക്യം കൂടെ ഒന്ന് വായിക്കണം. അവിടെ ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലതും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തം പാപരഹിതം ആയതുകൊണ്ട് നമ്മെ ശുദ്ധീകരിക്കുവാൻ. ഇനിയും 11 വാക്യം തൊട്ട് ഞാനിപ്പോൾ വായിക്കട്ടെ. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായിട്ട് കൈപ്പണിയല്ലാത്തതായി, എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി, ഓ രക്തത്താൽ ജയം ആദാമ്യ വംശം മുതൽ അന്നുവരെയും ഇന്ന് എന്നുവരെയുമുള്ള സകല സൃഷ്ടികളിലും ഉൾപ്പെടാത്തവനായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ തൻ്റെ ശരീരത്തെക്കുറിച്ചാണ് ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല സ്വന്ത രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി എന്ന് പറഞ്ഞാൽ യാഗമൃഗത്തെ യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ച് അതിൽ താമ്രവലയിൽ കൂടെ താഴേക്ക് വീഴുന്ന ഭസ്മം സേബാഹ് ഭസ്മം താഴെ ഇരിക്കുന്ന വലയിൽ തട്ടി താഴത്തെ തട്ടിൽ വീഴുമ്പോൾ പുരോഹിതൻ ആർക്കു വേണ്ടി യാഗം കഴിച്ചോ ആ വ്യക്തിക്ക് വേണ്ടി ചട്ടുകം കൊണ്ട് ചാരം എടുത്ത് അടുത്തിരിക്കുന്ന പാത്രത്തിനകത്ത് താമ്രത്തൊട്ടിയിലെ വെള്ളം എടുത്ത് കലക്കി ഈ സോപ്പ് ചെടിയുടെ കെട്ടുകൊണ്ട് അത് മുക്കി യാഗാർപ്പനു മേൽ തളിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിന് പുറത്തു വീഴുന്ന ആ ഭസ്മം കഴുകിക്കളയുന്നതോടുകൂടി ആ പ്രത്യേക പാപം എന്ന നീക്കുമായി ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് യഹൂദന്മാരുടെ ന്യായപ്രമാണത്തിലെ വിധിമുറി. എന്നാൽ ഇവിടെ നാം കാണുന്നത് മാനവരാശിയുടെ പാപത്തിനു വേണ്ടി, സൃഷ്ടിയുടെ പാപത്തിനു വേണ്ടി പാപപരിഹാരയാഗമായി സൃഷ്ടിതാവ് തന്നെ ഒരിക്കലും ആരാലും ചിന്തിപ്പാൻ കഴിയാത്ത വലിപ്പവും തികവുമേറിയ കൂടാരത്തിൽ പ്രത്യക്ഷപ്പെട്ട് തന്നെ തന്നെ അർപ്പിച്ചപ്പോൾ ത്മാവിനാൽ ദൈവത്തിന് തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം പുറമേ തളിക്കപ്പെട്ട ജഡത്തിന്റെ തൊലിപ്പുറത്തു വീഴുന്ന പാപമല്ല കഴുകിക്കളഞ്ഞത്. രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ മനസ്സാക്ഷിയെ ദൈവത്തിന് സ്തോത്രം. ശാസ്ത്രജ്ഞന്മാരോ ഡോക്ടർമാരോ ചോദിച്ചു നോക്കണം അവരോട് മനസ്സിന് ഏതാണ് ശരീരത്തിൽ സ്ഥാനം. ഹൃദയത്തിന് സ്ഥാനമുണ്ട്, കരളിന് സ്ഥാനമുണ്ട്, കിഡ്നിക്ക് സ്ഥാനമുണ്ട്, ശരീരത്തെ അകത്തുള്ള ഓരോ ആന്തരിക അവയവങ്ങൾ ൾക്കും സ്ഥാനമുണ്ട്. എന്നാൽ മനസ്സെന്ന് പറയുന്ന അദൃശ്യമായ അവയവത്തിന് ആ സ്ഥാനം ഏതാണെന്ന് ഇതുവരെ ആരും കണ്ടുപിടിച്ചില്ല. ശരീരത്തിന് ഉച്ചു മുതൽ ഉള്ളംകാല് വരെ വിസ്തൃതമായി നിവർന്നു കിടക്കുന്ന അദൃശ്യമായ അവയവമാണ് ഈ മനസ്സാക്ഷി എങ്കിൽ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അപ്പോ ന്യായപ്രമാണത്തിന്റെ യാഗമൃഗങ്ങളുടെ രക്തം പുറമേയുള്ളത് കഴുകിക്കളയുമ്പോൾ വെടിപ്പാകുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ രക്തം ഒരിക്കലായി തന്നത് ഹൃദയത്തിന്റെ അന്തർഭാഗത്തേക്ക് മാത്രമല്ല ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ചെന്ന് ആ വ്യക്തിയെ പാപരഹിതം ആക്കുന്നു. ലേവിയ പുസ്തകം 17:11-12, ആവർത്തന പുസ്തകം 12:23 വാക്യം, പത്രോസിന്റെ 1 22 വാക്യം കൂടെ വായിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ പര്യവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. 2:22 വാക്യം, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ച് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം പരമേൽപ്പിക്കുകയത്രേ. നാമോ പാപസംബന്ധമായി മരിച്ചിട്ട് നീതിക്ക് ജീവിക്കേണ്ടതിനെ അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്ന് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യവും വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശരീരത്തിൽ വിരലിൻ്റെ അറ്റത്തൊരു രോഗം വന്നാൽ ആ രോഗത്തിൻ്റെ ബാധ ശരീര
ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും പടർന്നു കിടക്കുന്നതുപോലെ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ പാപരോഗത്തിൻ്റെ സൗഖ്യം ശരീരത്തിലും ജീവിതത്തിലും മനസ്സിലും ശരീരദേഹത്തിലും ദേഹിയിലും ആത്മാവിലും വരുത്തി നമ്മളെ പൂർണ്ണ സമാധാനമുള്ളവരാക്കി തീർക്കുന്നു. നിങ്ങൾ തെറ്റിയുടലുന്ന ആടുകളെ പോലെ ആയിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ഹാ, എത്ര വലിയ ഭാഗ്യം! യേശു പാപരഹിതൻ തീർന്നില്ല, ഇനിയും കാര്യങ്ങൾ വിസ്തൃതമായി കിടക്കുകയാണ്. പാപപരിഹാര പെരുന്നാൾ ഇസ്രായേൽ ജനങ്ങൾ ആണ്ടിലൊരിക്കൽ ഉത്സവമായി ആചരിച്ചു എങ്കിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി ക്രൂശിൽ ചൊരിഞ്ഞ യേശു ക്രിസ്തുവിന്റെ രക്തവും ഗച്ഛമന തോട്ടത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തതിൽ കൂടെ നമുക്ക് ദാനമായി ലഭിച്ച രക്ഷയെക്കുറിച്ച് നാം ദൈവസന്നിധിയിൽ എത്ര നന്ദിയുള്ളവരായിരിക്കണം. സദാസമയം ഉത്സവം ആചരിക്കാം നമ്മുടെ പാപക്ഷമ തന്നതുകൊണ്ട്. ആടുകളെയോ കാളകളെയോ കോരാടുകളെയോ യാഗമൃഗങ്ങളായി ഒന്നും അർപ്പിച്ചിട്ടല്ല നമ്മളുടെ പാപക്ഷമ നടന്നത്, ദൈവപുത്രൻ തന്നെ തന്നെ ഒരിക്കലായി സമർപ്പിച്ചത് കൊണ്ടാണ്. അപ്പോൾ സാർവത്രിക പാപത്തിന്റെ പരിഹാരം ക്രിസ്തുവേശു തന്റെ ശരീരത്തിൽ നിർവഹിച്ചു. അതാണ് നമ്മളുടെ പാപപരിഹാര പെരുന്നാൾ. ഇസ്രായേൽ ജനങ്ങൾ ആണ്ടിലൊരിക്കൽ മാത്രം പാപപരിഹാരം കൊണ്ടാടിയപ്പോൾ നമ്മൾ എന്നും എപ്പോഴും ഏത് നിമിഷവും പാപപരിഹാരം നടത്തിയ ദൈവപുത്രന്റെ ദാനമായ രക്ഷയെക്കുറിച്ച് സന്തോഷം ഉള്ളവരായി നന്ദിയുള്ളവരായിരിക്കണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ നിർത്തുന്നു. യഹൂദന്റെ സാക്ഷാൽ പാപപരിഹാര പെരുന്നാളിനെ സംബന്ധിച്ച് ധാരാളം വിഷയങ്ങൾ തിരുവചനത്തിലുണ്ട്, അത് തുടർന്ന് നമുക്ക് പഠിപ്പാൻ ദൈവം കൃപ തരട്ടെ. പിതാവേ, നന്ദിയോടുകൂടെ ഈ ക്ലാസുകൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവഭക്തന്മാർ, ദൈവഭക്തിയുള്ള സ്ത്രീകൾ, ദൈവമക്കൾ എല്ലാവർക്കുമായി സ്തോത്രവും സ്തുതിയും കരയേറ്റിക്കൊണ്ട് അവരെ പേരുപേരായി കുടുംബം കുടുംബമായി തിരുക്കരത്തിൽ സമർപ്പിച്ച് പുത്രന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ.